ബത്തേരി ടൗണിന് സമീപം പലയിടത്തായി വീടുകൾ വാടകയ്ക്കെടുത്ത ശേഷം മറ്റുള്ളവർക്ക് ലീസിന് നൽകുകയാണ് മൻസൂർ ചെയ്യുന്നത്. 11 മാസത്തെ എഗ്രിമെന്റ് പ്രകാരം 50,000 രൂപ മുതൽ 5,50,000 രൂപ വരെയാണ് ഇയാൾ പലരിൽ നിന്നും വാങ്ങിയത്. ടൗണിന്റെ പല ഭാഗത്തായി വീടുകൾ വാടകയ്ക്കെടുക്കും. അതിനുശേഷം വീട് അന്വേഷിക്കുന്നവരെ കണ്ടെത്തി ലീസ് കൈമാറും. എഗ്രിമെന്റ് ഒപ്പിട്ട് നൽകും. മിക്കവരിൽ നിന്നും പണം കൈപ്പറ്റിയത് നേരിട്ടാണ്. കുറച്ചു പേർക്ക് മാത്രമാണ് പണം കൈമാറിയതിന്റെ രേഖ കൈവശമുള്ളത്. ബാങ്ക് മുഖേനയോ ഓൺലൈൻ ട്രാൻസ്ഫറിലൂടെയോ പണം കൈമാറിയ റിഹാനു ബാബു, അലി, ആന്റണി എന്നിവർ രേഖാമൂലം നൽകിയ പരാതിയിലാണ് ബത്തേരി പോലീസ് കേസെടുത്തത്. സൗത്ത് ചെറിയയിലെ ഒരു വീട് ലീസിന് എടുത്താണ് 3,50,000 രൂപ കൊടുത്ത് റെഡി കാഷ് കൊടുത്തെടുത്തതാണ്. മുഖാന്തരമാണ് എടുത്തിട്ടുള്ളത്. അവർ എഗ്രിമെന്റ് ഉടമസ്ഥൻ എഗ്രിമെന്റിൽ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കാശ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ എടുത്ത് ഒരു ആഴ്ച കഴിഞ്ഞ് അയാൾ ഒപ്പിട്ട് തരുന്നില്ല. അങ്ങനെ പിന്നെ കുറേ അവധി പറഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോൾ അവധി ഇങ്ങനെ പോകുന്നല്ല, ഞാൻ സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുത്ത് അവർ ആളെ മുളിപ്പിച്ചു. എനിക്ക് ചെക്ക് തന്നു 28 5-ാം മാസം 28-ാം തീയതിയിലെ ചെക്ക് തന്നു. ഞാൻ ബാങ്കിലേക്ക് ചെക്ക് അയച്ചു. ബാങ്കിൽ നിന്ന് ചെക്ക് മടങ്ങി. അതിൻ്റെ ഒപ്പിൽ വ്യത്യാസം കള്ളപ്പം നമ്പറിന് ബാങ്കിൽ മടങ്ങിയിട്ടുണ്ട്. ഇതേമാതിരി പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ഏകദേശം ഒരു 10-50 ആളുടെ കൈ ഇവിടെ വന്നിട്ടുണ്ട്. ഇവൻ പൈസ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞു 10-50 ആളുകൾ ഇവിടെ സ്റ്റേഷൻ്റെ പരിസരത്തുണ്ട്. സമാന രീതിയിൽ തട്ടിപ്പിനിരയായ ഒട്ടേറെ പേർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ചികിത്സയുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്കായി ടൗണിനടുത്ത് താമസിക്കേണ്ടി വരുന്നവർ, ലീസിന് വീട് തിരയുന്നവർ തുടങ്ങിയവരെ കണ്ടെത്തി പറഞ്ഞു ഫലിപ്പിച്ചാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. കെട്ടിട ഉടമ വാടക ചോദിക്കുകയും വീടൊഴിയണമെന്ന് പറയുകയും ചെയ്തതോടെയാണ് മിക്ക താമസക്കാരും മൻസൂറിന്റെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞത്. എഗ്രിമെന്റ് കാലാവധി 4 മാസമായിട്ടുള്ളൂ. എഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞെങ്കിൽ 7 മാസം കൂടെ ഉണ്ട്. ഉടമസ്ഥനോട് ഞങ്ങൾ സംസാരിച്ചു. ഉടമസ്ഥനോട് സംസാരിച്ച വന്ന് ഞങ്ങൾ താമസിക്കാൻ വന്ന് അന്ന് തന്നെ സംസാരിച്ചപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞത് ഞങ്ങൾ ഈ വീട് വേറൊരാൾക്ക് മൊത്തത്തിൽ കോൺട്രാക്ട് ബിൽഡിംഗ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളും ഞങ്ങളുമായിട്ട് ഇടപാടൊന്നുമില്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആരാണോ അവരുമായിട്ട് സംസാരിച്ചാൽ മതിയെന്ന് ഞങ്ങളോട് അന്നും പറഞ്ഞിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ചെന്ന് അന്ന് പറഞ്ഞിരുന്നു. ബത്തേരി സ്റ്റേഷനിൽ മാത്രം മൻസൂറിനെതിരെ 30 പേരാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത്. തട്ടിപ്പ് വെളിവായതോടെ വയനാടിന്റെ പല ഭാഗത്തു നിന്നും കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.